ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് സോളോ റാങ്ക്ഡ് മാച്ചിൽ ഈസി ആയിട്ട് ബുയ അടിക്കുക എന്നതിനെ പറ്റിയിട്ടൊക്കെ പറയാനായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേർ അതിൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ബുയ അടിക്കാനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കുക. അപ്പോൾ നമുക്ക് ടിപ്സും കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ബുയ അടിക്കാനായിട്ട് ഏറ്റവും മെയിനായിട്ട് വേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ചാടാൻ ഉദ്ദേശിക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഉള്ള ലൂട്ടൊക്കെ ഉള്ള സ്ഥലത്തോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ എല്ലാ എനിമിയും ലൂട്ടെടുക്കാനായിട്ട് അവിടെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ നൈസായിട്ട് എന്താണ് ക്യാപ് ടൗൺ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് ക്യാപ് ടൗണിൽ ലൂട്ട് കുറവാണ്. അപ്പോൾ ഇവിടെ ലൂട്ട് കുറവായതുകൊണ്ട് തന്നെ എന്താണ് ഒരു എനിമി മാത്രമേ വന്നിട്ടുള്ളൂ. സ്കാനറിൽ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഐസായിട്ട് ഈ വീട്ടിലിറങ്ങി ലൂട്ടാന്ന് കരുതി ഇവിടെ ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്കൊരു വെസ്റ്റ് കിട്ടി. പിന്നെ ഇതിൽ ഓടി നടന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഗണ്ണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ് നൈസായിട്ട് അപ്പുറേ വീടുകളിൽ പോയിട്ട് ലൂട്ട് ചെയ്തിട്ട് അടിക്കാൻ കരുതി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു മറ്റൊരു കാര്യം. ഓവർ കോൺഫിഡൻസ് കാണിച്ച് നമ്മൾ ഒരിക്കലും എനിമയുടെ വായിലോട്ട് ചെന്ന് കയറരുത്. കാരണം അവനവിടെ ഗണ്ണെടുത്ത് സെറ്റായി നിൽക്കുവാണെങ്കിൽ എന്താണ് നമ്മളെ അടിച്ച് തല പൊളിച്ച് കളയും. അപ്പം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇച്ചിരി ഒഴിഞ്ഞു മാറി കളിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്താണ് നമുക്കൊരു പെർഫെക്റ്റാന്ന് തോന്നുന്ന ഒരു ഗണ്ണും ബെസ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയ ശേഷം മാത്രമേ എനിമിനെ അടിക്കാൻ പോകാവുള്ളൂ. അതിനായിട്ട് ഞാൻ എന്താണ് ബാക്കിയുള്ള വീടുകളിൽ ലൂട്ട് ചെയ്തിട്ട് അവനെ അടിക്കാൻ നേരത്തെ ഇവിടേക്ക് ലൂട്ട് ചെയ്യുകയാണ്. അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റായി. M14 കിട്ടി, AK കിട്ടി. ഇനി നമ്മുടെ കൂടെ ഇറങ്ങിയ എനിമീനെ അങ്ങോട്ട് കില്ല് ചെയ്തേക്കാന്ന് കരുതി ഇങ്ങനെ വന്ന സമയത്ത് അവൻ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു. AK വെച്ച് ഡ്രാഗ് ചെയ്ത് ഹെഡ്ഷോട്ടിനെ ശ്രമിച്ചു. പക്ഷേ ഹെഡ്ഷോട്ട് കയറിയില്ല, നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കാൻ പറ്റി. അപ്പം അവൻ മെഡ് അടിക്കുന്നതിന് മുമ്പ് റഷ് ചെയ്ത് കൊന്നുകളഞ്ഞേക്കാന്ന് കരുതി ഇങ്ങനെ കയറി വന്ന സമയത്ത് മണ്ടാപ്പിനെ ശ്രമിച്ചു. നൈസായിട്ട് മോഞ്ചി പോയി. അപ്പോൾ നേരെ അവൻ ഓടി വീടിൻ്റെ മുകളിൽ കയറുന്നുണ്ടായിരുന്നു. മെഡ് അടിക്കുന്നതിന് മുമ്പ് കില്ല് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ച് മുകളിലോട്ട് കയറി കില്ല് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ബോക്സിൽ നിന്നും കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ബെസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഒരു സോൺ ചെക്ക് ചെയ്യുന്ന സാധനം കിടപ്പുണ്ടായിരുന്നു. അപ്പം അതോടെ പോയി ചെക്ക് ചെയ്തേക്കെന്ന് കരുതി സോണൂടെ ചെക്ക് ചെയ്ത് അങ്ങനെ നെക്സ്റ്റ് സോൺ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് സർവൈവ് ചെയ്ത് കളിച്ചേക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്ന സമയത്ത് ആ വീടിൻ്റെ മുകളിൽ നിർത്ത നല്ല രീതിയിൽ ഡാമേജ് വന്നു. അപ്പോൾ ഒരു ഗ്ലൂ ആൾട്ട് കവർ ചെയ്ത് മെഡിക്കൽ കിറ്റ് യൂസ് ചെയ്ത സമയത്ത് അവനവിടെ എണീറ്റ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് ഒരു 100 ഹെഡൊക്കെ കയറി അങ്ങനെ രണ്ടാമത്തെ കില്ലൂടെ അവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പം നേരെ കൂടി അവൻ്റെ ലൂട്ടൂടെ എടുത്തേക്കാന്ന് കരുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു 1-2 കില്ല് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാച്ച് മാക്സിമം സർവൈവ് ചെയ്ത് കളിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ കില്ല് കിട്ടിയില്ലെങ്കിൽ കൂടെ മാച്ച് സർവൈവ് ചെയ്ത് കളിക്കുക. കാരണം എന്താണ് ലാസ്റ്റ് സോണിലൊക്കെ എനിമികളിൽ ഫൈറ്റ് നടക്കുമ്പോൾ തന്നെ നമുക്ക് കുമ്മൻ അടിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കില്ലൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. പക്ഷേ ബുയയാണ് നമുക്ക് മുഖ്യം, അത് മനസ്സിലാക്കി കളിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സർവൈവ് ചെയ്ത് കളിക്കുക എന്ന് കരുതിയിട്ട് ഈ ബാക്കിലോട്ട് വന്നു. ഇനി കാണിച്ചുതരാൻ പോകുന്നൊരു ട്രിക്കാണ്. ഇങ്ങനെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു ഗണ്ണാക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ അകത്ത് ഇരിക്കാനായിട്ട് പറ്റും. മാക്സിമം എനിമിയൊന്നും നിങ്ങളെ സ്പോട്ട് ചെയ്യത്തില്ല. കുറേ നേരം എന്താണ് ഇപ്പോൾ ഇവിടെ സോണ് കുറച്ച് നേരമേ ഉള്ളൂ. അപ്പം കുറച്ച് നേരം ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എലിമിനേറ്റ് ആയി ചത്തുപോകും. അപ്പോൾ സോണുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് എനിമിയൊന്നും സ്പോട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അത്രയൊന്ന് വെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേട്ട് ആൾ വരും. അല്ലാതെ എന്താണ് എനിമിയൊന്നും അങ്ങനെ സ്പോട്ട് ചെയ്യത്തില്ലാത്തൊരു പ്ലേസാണ്. കുറേ നേരം നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് സർവ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ സോണൊക്കെ വരുന്നുണ്ട്, അധിക നേരം ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാന്ന് കരുതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം സോണിൻ്റെ സൈഡ് ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ലൂട്ടും കാര്യങ്ങളുള്ള സ്ഥലത്തോട്ട് മാക്സിമം പോകാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു എനിമി വരാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ നൈസായിട്ട് ഈ സ്ഥലങ്ങളിലിരുന്ന് സർവൈവ് ചെയ്ത് കളിക്കാമെന്ന് വെച്ചു. പിന്നെ എന്താണ് ഇവിടെ നിന്ന് കേപ് ടൗണിൽ നിന്ന് ആൾ കയറി വന്നാലോ എന്ന് കരുതി ആ താഴെയുള്ള സ്ഥലത്തോട്ട്, അതായത് ആ ചെറിയ വീടിൻ്റെ ഒക്കെ സ്ഥലത്തോട്ട് പോയിരുന്നു. അവിടെ ഇരുന്ന് സർവ് ചെയ്ത് കളിക്കാമെന്ന് വെച്ചു. പിന്നെ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്താണ് മാക്സിമം സോണിൻ്റെ അറ്റം ചേർന്ന് നിങ്ങൾ സർവ് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ സോണിൻ്റെ മാക്സിമം അറ്റം ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അവിടെ സേഫ് സോണിൽ സ്ട്രിങ് ആകുന്നതിൻ്റെ കൗണ്ട് ഡൗണൊക്കെ സ്റ്റാർട്ടഡ് ആയിട്ട് അതൊരു 33 എന്താണ് കൗണ്ട് ഡൗൺ ആയി. അപ്പം ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സോണിലോട്ട് കയറുമ്പോൾ എന്താണ് ഒരു 20 കൗണ്ട് ഡൗൺ ഒരു 20 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ അടുത്ത സോണിലോട്ട് കയറാവുള്ളൂ. കാരണം
ഇപ്പോൾ ഈ സമയങ്ങളിൽ സ്ട്രിംഗ് ആകുന്ന സമയത്ത് തന്നെ എല്ലാവരും തന്നെ ഓടി സോണിലോട്ട് കയറും. ആ സമയത്ത് തന്നെ അവിടെ കൂട്ടേടി നടക്കുക, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വെട്ട് ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, ഒരു 20 ഉള്ളപ്പോഴത്തേക്കും സോണിലോട്ട്, അടുത്ത സോണിലോട്ട് സ്ട്രിംഗ് ചെയ്താൽ ഓടിപ്പോയാൽ മതി. പിന്നെ നിങ്ങൾ ഈ ഓടുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കവർ പിടിച്ച് ജസ്റ്റ് എവിടെ എവിടെയെങ്കിലും എനിമി ഉണ്ടോ എന്നൊക്കെ നോക്കി നോക്കി വേണം ഓടാൻ, അല്ലാതെ എന്താണ് നേരെ പോയി റഷ് ചെയ്ത് കയറരുത്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് എന്താ എല്ലാ സൈഡിലും നോക്കി എനിമയില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് റഷ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് സോണിലോട്ട് കയറാനായിട്ട് തുടങ്ങിയപ്പോൾ ഇവിടെ ഒരുത്തും ജീപ്പൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജീപ്പായതുകൊണ്ട് മാത്രമാണ് ഞാൻ അടിക്കാനായിട്ട് പോയത്, അല്ലെങ്കിൽ വേറെ വല്ല വണ്ടിയായിരുന്നെങ്കിൽ അടിക്കാനും കൂടെ പോകത്തില്ലായിരുന്നു. കാരണം മുകളിൽ വല്ല എനിമയും ഉണ്ടെങ്കിൽ നമ്മളെ നെക്സ്റ്റ് സോണിലോട്ട് കയറാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് കുറച്ച് ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി എന്താണ് സെക്കൻഡ് സോൺ ആയതുകൊണ്ട് വലിയധികം ലൈഫൊന്നും പോകത്തില്ല. ഇൻഹേലറും അലോക്കും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് അടുത്ത സോണിലോട്ട് കയറാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അടുത്ത സോണിലോട്ട് കയറാറായിട്ട് ചെന്നു. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പറഞ്ഞ മാക്സിമം സോണിൻ്റെ അറ്റം ചേർന്ന് നമ്മൾ സർവ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിൻ്റെ അറ്റത്ത് തന്നെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൻ്റെ ചൂട്ടി കിടന്നു. ഇവിടെ കിടന്നാൽ പിന്നെ ആരും കാണത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കൗണ്ട് ഡൗൺ ശ്രദ്ധിക്കുക, ഇപ്പോൾ 55. അപ്പോൾ അത് ഒരു 20 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് അടുത്ത സോണിലോട്ട് എന്താണ് നിങ്ങൾക്ക് എവിടെയാണോ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് അവിടെ ആ സ്ഥലത്തോട്ട് റൺ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന താഴോട്ടാണ്. അപ്പോൾ 20 ഇതാകാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, അത് കഴിയുമ്പോൾ താഴോട്ട് ഞാൻ പോകാനായിട്ടാണ്. അപ്പോൾ മുമ്പെല്ലാം പറഞ്ഞത് തന്നെ ഇപ്പോൾ കൗണ്ട് ഡൗൺ 20. അപ്പോൾ നേരെ താഴോട്ട് ഓടാൻ ശ്രമിച്ചു. ഇനി ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും സോണുകളിലൊക്കെ നിങ്ങൾ റൺ ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ പാൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് ബാക്ക് സൈഡിലാക്കിയിട്ട് ഓടാൻ ശ്രമിക്കുക. കാരണം എവിടുന്നെങ്കിലും എനിമിയുടെ വെടി വല്ലതും കിട്ടുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആ പാനെ കൊണ്ടോളും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നേരെ എടുത്ത് വണ്ടിക്ക് ഇട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം എക്കി എടുത്ത് നല്ല ഡാമേജ് കൊടുത്ത് അവനെ അടിച്ചു. സോൺ വരുന്നത് കൊണ്ട് തന്നെ ലൂട്ടാനായിട്ടൊന്നും നിന്നില്ല, നേരെ സോണിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഈ പ്രാവശ്യവും ഞാൻ മുമ്പ് എല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ മാക്സിമം സോണിൻ്റെ അറ്റം കയറി എന്നാണ് നമ്മൾ സർവൈവ് ചെയ്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വല്ല എനിമി ഉണ്ടോ എന്ന് നോക്കി കവർ ഓടിച്ച് അടുത്ത സോണിലോട്ട് കയറുകയാണ്. അപ്പോൾ അങ്ങനെ എനിമീനൊന്നും കണ്ടില്ല. അപ്പോൾ നേരെ ഓടിയ സമയത്ത് എനിക്ക് ആ ടവറിൽ നിന്ന് നല്ല എന്താണ് അടി കിട്ടി. എൻ്റെ ബാക്കിൽ പാൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്താണ് എനിക്ക് അടി കിട്ടിയില്ല, അത് മൊത്തം പാനിലാണ് പോകേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓപ്പണിൽ കൂടെ ഒക്കെ ഓടുമ്പോൾ പാൻ ബാക്ക് സൈഡിൽ ഇട്ട് ഓടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ടവറിൽ എനിമി ഉണ്ടോ എന്ന് നോക്കി, എന്നിട്ട് ഇവിടെ ഇരുന്ന സമയത്ത് ആ മോളിൽ കൂടെ ഒരുത്തം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ അടിക്കാനും നിന്നില്ല. അതായത് ഈ സോണുകളിൽ നിങ്ങൾ മാക്സിമം ഫൈറ്റ് ഒഴിവാക്കുക. ആ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ സൈലൻസർ ഒന്നും ഇല്ലെങ്കിൽ വേറെ എനിമികളും നമ്മളെ സ്പോട്ട് ചെയ്ത് നമ്മളിരിക്കുന്ന സ്ഥലമെല്ലാം സ്പോട്ട് ചെയ്തിട്ട് നമ്മളെ അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ തന്നെ ഇരിക്കാൻ കരുതിയിട്ട് മാക്സിമം ഇവിടെ തന്നെ എന്താണ് ആരും കാണാതിരുന്നു. അപ്പോൾ നമ്മളെ അറിയാം, നമ്മളിവിടെ ഉണ്ടെന്ന് അറിയാവുന്ന ടവറിൽ ഇരിക്കുന്ന എനിമിക്ക് മാത്രമാണ്. അപ്പോൾ ആ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണേലും പണി കിട്ടും. ഇനി 20 കൗണ്ട് ആണ്. അപ്പോൾ നേരെ മുകളിലോട്ട് പോകാൻ കരുതി നേരെ മുകളിലോട്ട് പോയി. അപ്പം മുമ്പത്തെ എല്ലാം പോലെ തന്നെ ഇപ്പോഴും നമുക്കൊരു സോണിൻ്റെ അറ്റത്ത് തന്നെ ഒരു മരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈഡുകളിലെല്ലാം ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളതൊന്ന് ശ്രദ്ധിക്കാനും കൂടെ പോകണ്ട. അവിടെ ഒരുത്തൻ എന്താണ് EW വെച്ച് നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തനിട്ട് ഇപ്പോൾ ഹെഡ്ഷോട്ടൊക്കെ കൊടുത്തു. അല്ല ഹാക്കർ വല്ലതാണെന്ന് ഞാനും പേടിച്ചു. കാരണം EW വെച്ച് ഈ നൂബന്മാർ ഹെഡ്ഷോട്ട് അടിക്കുമ്പോൾ ഹാക്കറാണോന്ന് സത്യം പറഞ്ഞാൽ പേടിച്ചു. അപ്പോൾ ഇവിടുന്ന് ഇരുന്നിരുന്ന് അവനെ ഒന്ന് നോക്കാമെന്ന് കരുതി കുറച്ചിങ്ങോട്ട് മാറിയ സമയത്ത് അവനെ കണ്ടില്ല. പിന്നെ നേരെ ആ പോസ്റ്റിൻ്റെ കവർ പിടിക്കാമെന്ന് കരുതിയിട്ട് പോസ്റ്റിൻ്റെ കവർ പിടിച്ച സമയത്ത് അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ കണ്ടെന്ന് തോന്നുന്നു. അവൻ നൈസായിട്ട് ഇങ്ങോട്ട് റഷ് ചെയ്ത് ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണേലും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാൻ നേരത്തെ ഏക്കിയൊക്കെ കയ്യിലെടുത്ത് അവൻ വരാനായിട്ട് നോക്കിയിരുന്നു. അപ്പോഴത്തേക്ക് അവനിങ്ങോട്ട് നല്ല രീതിയിൽ റഷാക്കി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഏക്കി എടുത്ത് ഡ്രാഗ് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ ഹെഡൊക്കെ കയറി. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ലൂട്ടാനൊന്നും നിന്നില്ല. കാരണം നമ്മൾ പറഞ്ഞ കൗണ്ട് ഡൗൺ 20 കഴിഞ്ഞിരുന്നു. അങ്ങനെ നേരെ ഇവിടെ വന്ന സമയത്ത് ഈ താഴ്വശത്തായിട്ട് ഒരു എനിമി ഇരിക്കുന്ന കണ്ടു. അപ്പോൾ M10 അവനിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ M18 വെച്ച് നല്ല ഡാമേജ് തന്നു. M10 3 അപ്പോൾ അവൻ്റെ കില്ലിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു കില്ലിവിടെ കിട്ടി. പിന്നെ മെഡിക്കൽ കിറ്റൊക്കെ യൂസ് ചെയ്ത സമയത്ത് ആ ലാസ്റ്റത്തെ എനിമി അവിടെ ആ മരത്തിൻ്റെ ബാക്കിലോട്ട് ഓടിക്കയറുന്ന ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ ബോക്സിൽ നിന്നും അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ താഴോട്ട് റഷ് ചെയ്തേക്കാന്ന് കരുതി. അപ്പോൾ അവിടെ ഒരു എനിമിയും കൂടെ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ടിൽ എനിമി ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂ വാൾ ഇട്ട് മാത്രം റഷ് ചെയ്തിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവന് നന്നായിട്ട് നമ്മൾക്ക് ഹെഡ് അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കുറേ ഗ്ലൂ വാളും കൊണ്ട് ഞാൻ കുറേ ഗ്ലൂ വാൾ ഇട്ടിട്ട് വന്ന സമയത്ത് അവനോട് ഗ്ലൂ ഇട്ട് കവർ ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടാപ്പിന് നിർമ്മിച്ചതാണ്. അപ്പോൾ അത് നൈസായിട്ടൊന്ന് മൂഞ്ചിപ്പോയി. അപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നല്ല ഡാമേജ് കൊടുത്തും കൊണ്ട് അവനെ വെളിയിലോട്ട് ചടിക്കാനായിട്ട് ഞാൻ കുറച്ച് ഓപ്പണിലോട്ട് നിന്ന സമയത്ത്
അവൻ മെസ്സി കാണിക്കാനായിട്ട് വെളിയിലോട്ട് ചാടി, ആ സമയത്ത് നമ്മുടെ കില്ല് കംപ്ലീറ്റ് ചെയ്ത് ബുയ് അടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എന്താണ്, ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും വർക്കൗട്ടാകും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് നല്ലൊരു പ്ലെയർ ആകാനായിട്ട് സാധിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.